അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയിലേക്ക് ആളക്കൂട്ടാൻ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം തയ്യാറാക്കി വച്ചിരിക്കുന്നത് ഒരു ഭയങ്കര പട്ടികയാണ്. അതിൽ 99% കോൺഗ്രസിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള നേതാക്കളാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുതൽ ഒരു സാധാ ബൂത്ത് പ്രസിഡൻ്റ് വരെ അടങ്ങുന്ന ഒരു നീണ്ട പട്ടിക ബി ജെ പി നേതൃത്വവും ആർ എസ് എസ് നേതൃത്വവും പ്രത്യേകം പ്രത്യേകം തയ്യാറാക്കി ഒരുമിച്ച് ചേർത്ത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന് മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി അവരുടെ അടുത്ത ഘട്ട നീക്കങ്ങളുടെ ഭാഗമായി ഇവരെയൊക്കെ ഓരോരുത്തരെയായി പാർട്ടിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത്. ഇവിടുത്തെ ചില എഴുത്തുകാരും സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ്സുകാരാണ് ലക്ഷ്യം എന്നുള്ളത് ഈ പട്ടികയുടെ വിശദാംശങ്ങൾ അറിയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയാണ്. അതങ്ങനെയേ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആലഞ്ചേരി പിതാവ് കഴിഞ്ഞ ദിവസം ബി ജെ പിക്ക് അനുകൂലമായ പ്രസ്താവന നടത്തിയപ്പോൾ മുൻമന്ത്രി കെ ടി ജലീൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. കോൺഗ്രസിൻ്റെ ആപ്പീസ് അടച്ചുപൂട്ടാൻ പോവുകയാണ് എന്നുള്ള കാര്യം. കാരണം ക്രൈസ്തവരെ ബി ജെ പി പാട്ടിലാക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിൻ്റെ ഇടത്തുകൂടിയാണ്. അപ്പോൾ കോൺഗ്രസിനുണ്ടായിരുന്ന സ്പേസിലേക്ക് ബോധപൂർവം ബി ജെ പി കടന്നു കയറാൻ ശ്രമിക്കുന്നു. അവിടെയാണ് കോൺഗ്രസ് ശ്രദ്ധ വയ്ക്കേണ്ടുന്നത്. ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ വലിയ നേതാക്കളുടെ പട്ടിക ബി ജെ പിക്കാർ അവരുടെ പാർട്ടിയിലേക്കുള്ള ആളുകൾ എന്നുള്ള നിലയിൽ തയ്യാറാക്കി വച്ചിരിക്കുന്നു എന്നത് തന്നെ കോൺഗ്രസിന് അപമാനമല്ലേ? അങ്ങനെ ഒരു പാർട്ടിയെ കണ്ടിട്ട് ഞങ്ങൾക്കിവിടെ പാർട്ടി വളർത്തിക്കളയാമെന്ന് ബി ജെ പിക്കാർ ധരിക്കുന്നുവെന്ന് പറഞ്ഞാൽ അതിന് കോൺഗ്രസ് ഒരു കാരണമാകുന്നുവെന്ന് പറഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അത് സംഭവിക്കുന്നുണ്ട്. ശരിയാണ്, കോൺഗ്രസിൽ നിന്നാണ് കൂടുതലായും നേതാക്കന്മാരുടെ ഒഴുക്ക് ഉണ്ടാകുന്നത്. ഇത് പറയുമ്പോൾ ത്രിപുരയും ബംഗാളുമൊക്കെ സി പി എമ്മുകാർ പോയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ സി പി എമ്മുകാരും പോയിട്ടുണ്ട്, മറ്റു പാർട്ടിക്കാരും പോയിട്ടുണ്ട്. പക്ഷേ നേതൃതലത്തിൽ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഇന്ന് ബി ജെ പിയിലുള്ള രണ്ടാം നിര നേതാക്കളിൽ ഒരു വലിയ ശതമാനം പഴയ കോൺഗ്രസ്സുകാരായിരുന്നു. അപ്പോൾ നേതാക്കളെ കൊടുക്കുന്ന പാർട്ടി, എട്ടാമത്തെ മുഖ്യമന്ത്രിയും പോയി, മുൻ മുഖ്യമന്ത്രിയും പോയി, ഒടുവിൽ ഈ ആന്ധ്രാപ്രദേശിൽ നിന്ന് കിരൺകുമാർ റെഡ്ഡി കൂടി പോയതോടുകൂടി. അപ്പോൾ ആ നിലയിൽ മുൻ മുഖ്യമന്ത്രിമാരെ അടക്കം, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്മാരെ അടക്കം, വർക്കിംഗ് പ്രസിഡൻറ്റുമാരെ അടക്കം, മുൻ കേന്ദ്രമന്ത്രിമാരെ അടക്കം, പോഷക സംഘടനകളുടെ ദേശീയ ഭാരവാഹികളായിരുന്നവരെ അടക്കം ബി ജെ പി കൊണ്ടുപോകുന്നു. അതിൻ്റെ തുടർച്ച ഇവിടെയും സംഭവിക്കുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രനുമായിട്ടൊക്കെ ബി ജെ പി നേതൃത്വം ചർച്ച നടത്താൻ തയ്യാറെടുക്കുന്നു എന്നാണ് വാർത്തകൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ, കോൺഗ്രസിനോട് ഇടഞ്ഞു നിൽക്കുന്നവരെ മുഴുവൻ, മുരളീധരൻ്റെ പേര് ഒരു വശത്തുകൂടി അവർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. ബി ജെ പി മുരളീധരനെ ഞങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ളത്, മുരളീധരൻ അത് നിഷേധിച്ചു. എന്തു വന്നാലും ഞാൻ പോകില്ല, ഇവിടെ എന്ത് അവഗണന നേരിട്ടാലും ഞാൻ പോകില്ല എന്ന് മുരളീധരൻ പറഞ്ഞതോടെ അതടഞ്ഞുവെങ്കിലും ഇനിയും കോൺഗ്രസ്സിൽ അസംതൃപ്തരുണ്ട്. അവരെ തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിലേക്ക് ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട്.